Hi friends, welcome to Northern and Northern Kitchen. இன்ன நான் இவிடே ரெண்டு டிஷ்ஷான செய்யுன்னது. ஒன்று மீன் தல கொண்டும் பின்னே மீன்டே மொட்ட கொண்டும். ஆதியம் உண்டாக்குன்னது மீன் தலையும் கேபேஜும் கூடியுள்ள ஒரு கறியான. இதினாய் நான் இவிட எடுத்திருக்கிறது ஒரு மீன் தலை ரெண்டாயி முறிச்சது, ரெண்டு கப்பு கேபேஜ் அரிஞ்சது, ரெண்டு சவாள நீளனே அரிஞ்சது, வெளுத்துள்ளியும் இஞ்சியும் ചെറുതായി அரிஞ்சது, ரெண்டு தக்காளி அரிஞ்சது, பச்சைமுளகு அரிஞ்சது, ரெண்டு பேலீஃப். இது ஜீரகம், பெருஞ்சீரகம், உலுவ, கடுகு, கரிஞ்சீரகம் எல்லாம் கூட மிக்ஸ் செய்ததான. இது ஞங்களுக்கு இவட ஒரு பேக்கெட்டாகி வாங்கான் கிட்டும். உப்பு, மஞ்சப்பொடி, மல்லிப்பொடி, முளகு பொடி, எண்ணையும் ஆவசியமான. மீன் தலையில் உப்பும் மஞ்சப்பொடியும் சேர்த்து எண்ணெயில் வறுத்தெடுக்குக. മീൻ്റെ തല ഒരു സൈഡ് വറവായിട്ടുണ്ട്, മറ്റേ സൈഡും നമുക്ക് മുറിച്ചിടാം. രണ്ട് സൈഡും നല്ല ഫ്രൈ ആക്കി വറുത്തെടുക്കണം. ഇത് വറവായിട്ടുണ്ട്, ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. രണ്ട് ബേലീഫ് എണ്ണയിലേക്ക് ചേർക്കുക. ഇനി ഈ എണ്ണയിലേക്ക് എല്ലാ ജീരകങ്ങളും ഉലുവയും കൂടെ എല്ലാം ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റുക. ഈ ജീരകങ്ങളെല്ലാം എണ്ണയിൽ മൂത്തു വരുമ്പോൾ നല്ല ഒരു മണമാണ് ഈ കറിക്ക്. ഇതിലേക്ക് നമുക്കിനി സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് ഇതിലേക്ക് ഇനി മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളകുപൊടിയും ചേർത്ത് നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച കേബേജ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മസാലയിൽ മിക്സാക്കി അടച്ചു വയ്ക്കാം. ഇത് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റായി, നമുക്കിത് തുറന്നു നോക്കാം.
കേബേജ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻതല ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. മീൻതല ചേർത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റായി ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇതെല്ലാം നന്നായി മിക്സാക്കി എടുക്കാം. കറി റെഡിയായി. നമുക്കിത് സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് വളരെ ടേസ്റ്റിയായ ഒരു ഡിഷാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാം. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി രണ്ടാമത്തെ റെസിപ്പി ഉണ്ടാക്കാം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻമുട്ട കൊണ്ടൊരു സ്നാക്സാണ്. ഇതുണ്ടാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീൻ്റെ മുട്ട, ഇഞ്ചി, സവോള, കറിവേപ്പില, പച്ചമുളക്, ചെറുനാരങ്ങ, മഞ്ഞപ്പൊടി, കടലമാവ്, അരിപ്പൊടി, ഉപ്പ്, മുളകുപൊടി, എണ്ണ. കടായിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവാൻ വയ്ക്കുക. ഒരു ബൗളിൽ മീൻമുട്ട ചേർത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും മുളകുപൊടിയും മഞ്ഞപ്പൊടിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും സവാളയും നാരങ്ങയുടെ തൊലിയൊന്ന് ഗ്രേറ്റ് ചെയ്ത് കുറച്ച് ഒരു നുള്ള് ചേർത്താൽ മതി. മുട്ടയുടെ മണം ഇല്ലാതിരിക്കാനാണ് ഇത് ചേർക്കുന്നത്. ഈ മഞ്ഞ കളറുള്ള ഭാഗം മാത്രം ചേർക്കണം. ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. കുറച്ച് അരിപ്പൊടിയും ചേർക്കുക. ഇത് നമുക്ക് കൈകൊണ്ട് നല്ലപോലെ മിക്സാക്കി നന്നായി യോജിപ്പിക്കാം. ഇത് ഇതുപോലെ മിക്സാക്കുക. ഇത് ഇനി കുറേശ്ശെ കുറേശ്ശെ കൈകൊണ്ട് എടുത്ത് എണ്ണയിലേക്കിട്ട് വറുത്തു കോരാം.
ഇതൊരു ഭാഗമായി നമുക്കിത് മറിച്ചിടാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായാൽ നമുക്കിത് കോരി മാറ്റാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇത് കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെടും. ഇതിൽ നാരങ്ങാത്തൊലി ചേർത്തതുകൊണ്ട് മീൻമണമൊന്നും ഉണ്ടാകില്ല. നാലുമണി പലഹാരമായും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയും കഴിക്കാം. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.